ഇന്നത്തെ കോവിഡ് കണക്കിന്റെ വിവരങ്ങൾ പുറത്തുവരുന്നു. 15,600 പേർക്കാണ് ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. 11,629 പേർ രോഗമുക്തി നേടി. ചികിത്സയിലുള്ളവർ 1,07,925 പേർ. ആകെ രോഗമുക്തി നേടിയവർ 288,89,186 പേർ. അല്ലമീൻ ഉണ്ട് വിശദാംശങ്ങളുമായി. അല്ലമീൻ, ആശങ്ക വർദ്ധിപ്പിക്കുകയാണ് ഈ കോവിഡ് കണക്കുകൾ. ഇന്നലത്തേതിനേക്കാൾ ഇന്ന് കണക്കുകൾ കൂടിയിരിക്കുന്നു. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കും ഇന്നലത്തേതിനേക്കാൾ ഉയർന്നു നിൽക്കുന്നു. 10.36 എന്ന കണക്ക്. വിവരങ്ങൾ പ്രതീക്ഷ പുലർത്തുമ്പോഴും അതിന് വിപരീതമായിട്ടുള്ള കണക്കുകളാണ് സമീപ ദിവസങ്ങളിൽ പുറത്തു വന്നിരിക്കുന്നത്. ഇന്നും സമാനമായ സാഹചര്യം തന്നെയാണ് സംസ്ഥാനത്തുള്ളത്. 15,600 പേർക്കാണ് സംസ്ഥാനത്ത് നിന്ന് കോവിഡ് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. രോഗമുക്തരായവർ 11,629 പേർ മാത്രമാണ്. മാത്രമല്ല, കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 150,630 സാമ്പിളുകൾ പരിശോധിച്ചു. ഇതിലാണ് 15,000 പേർക്ക് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കും കുറവില്ലാതെ തുടരുകയാണ്. 10.36 ഇന്നത്തെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. അതായത് പ്രതീക്ഷിച്ച രീതിയിൽ അല്ലെങ്കിൽ വലിയ പ്രതീക്ഷ നൽകുന്ന രീതിയിലേക്ക് TPR കുറയുന്നില്ല എന്നുള്ളതാണ് വ്യക്തം. ഒപ്പം മരണത്തിന്റെ കാര്യത്തിലും ആശങ്കാജനകമായ സ്ഥിതിവിശേഷം തുടരുന്നു. 148 മരണങ്ങൾ ഇന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതോടെ സംസ്ഥാനത്ത് കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 14,108 ആയിരിക്കുകയാണ്. ഇന്ന് രോഗം സ്ഥിരീകരിച്ചതിൽ ഏറ്റവും കൂടുതൽ മലപ്പുറം ജില്ലയിലാണ്. 2,000 മുകളിലാണ് മലപ്പുറത്തെ ഇന്നത്തെ രോഗബാധിതരുടെ എണ്ണം. 2,052 പേർക്ക് മലപ്പുറത്ത് രോഗം സ്ഥിരീകരിച്ചു. എറണാകുളത്ത് 1,727, തൃശൂർ ജില്ലയിൽ 1,724, കോഴിക്കോട് 1,683, കൊല്ലം ജില്ലയിൽ 1,501, പാലക്കാട് ജില്ലയിൽ 1,180, തിരുവനന്തപുരത്ത് 1,150, കണ്ണൂർ ജില്ലയിൽ 962, ആലപ്പുഴയിൽ 863, കാസർഗോഡ് 786, കോട്ടയത്ത് 779, വയനാട് 453, പത്തനംതിട്ട ജില്ലയിൽ 449, ഇടുക്കിയിൽ 291 എന്നിങ്ങനെയാണ് ജില്ല തിരിച്ചുള്ള ഇന്നത്തെ കോവിഡ് ബാധിതരുടെ കണക്ക്. ഒപ്പം ആരോഗ്യ പ്രവർത്തകരായ 74 പേർക്ക് കൂടി ഇന്ന് രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് ഇനി രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിൽ തുടരുന്നവർ, അതായത് സംസ്ഥാനത്ത് നിലവിലെ ആക്റ്റീവ് കേസുകളുടെ എണ്ണം 1,07,925. 100,000 താഴേക്ക് പോയ കണക്കാണ് വീണ്ടും മുകളിലേക്ക് കയറുന്നത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. മാത്രമല്ല, സംസ്ഥാനത്ത് വിവിധ ജില്ലകളിലായി 382,843 പേർ നിരീക്ഷണത്തിൽ തുടരുകയും ചെയ്യുന്നുണ്ട്. അനുജ, ശരി, ഇന്നത്തെ കണക്കുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നതിനേക്കാൾ ഏറ്റവും ഉയർന്ന കണക്കുകളാണ്. 15,000 മുകളിലേക്ക് പോയിരിക്കുന്നു. 24 മണിക്കൂറിടെയുണ്ടായ രോഗബാധിതരുടെ എണ്ണം. 15,600 പേർക്ക് രോഗം സ്ഥിരീകരിക്കുന്നു. 10.36 TPR നിരക്ക്.